Cordero en pasta. Cabra. Nombre de Vamos tu a... piquita, ¿no? Ah. Ah, bastante bueno, ¿verdad? Vale, vale. കേരളത്തിലെ മദ്രസകളിലെ ഉസ്താദുമാരുടെ പീഡനം. ഇപ്പൊ ഇവര് പറയുന്നത് ക്രിസ്ത്യാനികളെല്ലാം വ്യഭിചാരികൾ, അല്ലെങ്കിൽ വൈദികർ വിഭജിക്കുന്നു, പാസ്റ്റേഴ്സ് വിഭജിക്കുന്നു. ഇപ്പൊ പിന്നെ മെയിൻ ടോപ്പിക് ഇപ്പൊ വൈദികരുടെ വ്യഭിചാരം, ഇതാണ് വിഷയം. അപ്പൊ നമ്മൾ അതിനെ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്. നമ്മുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പാപമാണ്. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുന്നത് പോലും പാപമാണെന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ ഇവരുടെ പ്രമാണത്തിന്റെ ബേസിൽ എന്താണ് വ്യഭിചാരം? മുഹമ്മദ് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ മോശമായിട്ട് മുഹമ്മദ് ബിഹേവ് ചെയ്തിട്ടുണ്ടോ? ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് നീ തന്തയോട് പറയാനും പറഞ്ഞിട്ട് താഴെ ഇട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ റൂം ഇട്ടിരിക്കുന്നത്. പാസ്റ്റർ സംസാരിച്ചു. ആദ്യം ഈ മദ്രസകളുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ മുസ്ലിം സമൂഹം പൊതുവെ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ മുഖം തിരിച്ചു നിന്ന ഒരു കാലഘട്ടമുണ്ട്. വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബ കുഞ്ഞുങ്ങൾക്ക് പഠനം നൽകുന്നതിൽ പുറകോട്ട് നിന്നു. സാർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ആളുകൾ ഒരു കാര്യം ദർശിച്ചു, ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് ഇംഗ്ലീഷ് ഭാഷ പ്രചരിക്കപ്പെടുന്നു, അത് ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായേക്കാം, അതുകൊണ്ട് അതിനെ തടയിടാൻ അദ്ദേഹം ചെയ്ത ഒരു കാര്യം. അത് ഗുണപരമാണ്, കാരണം ക്രിസ്തുമതം അങ്ങനെ വളരേണ്ട ഒന്നല്ല. ഒരു ഭാഷ കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലോ അല്ല, അതിൻ്റെ മൂല്യങ്ങളിലൂടെ വളർന്നില്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ ദോഷം തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ സയ്യിദ് അഹമ്മദ് ഖാനും അതുപോലെ അന്നത്തെ പ്രമുഖ ഇസ്ലാമിക സമൂഹത്തിലെ ആളുകളും ഒക്കെ ഇംഗ്ലീഷ് വൽക്കരണം ഇസ്ലാമിലും നടത്തി. അദ്ദേഹം അതിന് ഒത്തിരി പ്രതിസന്ധി നേരിട്ടു. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ശ്രദ്ധിച്ച ഒരു വലിയ മനുഷ്യൻ. അപ്പോൾ മൗലാന അബ്ദുൽ കലാം ഒക്കെ ഉണ്ട് ഇതിനകത്ത്, പിന്നീട് ഒത്തിരി പേര് ഈ മേഖലയിലുണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു ആ ഒരു തലത്തിലൂടെ MES കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഉപരി വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷനൊക്കെ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെ, അതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം. അതുപോലെ കുറേ കഴിഞ്ഞ് മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പരിഗണന കൊടുത്തുകൊണ്ട് സർക്കാരുകൾ ഒത്തിരി പ്രോത്സാഹനം കൊടുത്തു. അതും ചെയ്യേണ്ടതാണ്, കാരണം നമ്മുടെ കേരളം വിട്ടാൽ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ കഴിയുന്നത് വളരെ ദയനീയമായിട്ടാണ്. കേരളത്തിലെ ആ ഹുങ്കും ആ തലക്കനമൊന്നും പുറത്തോട്ട് മാറിയ ഇല്ല. കേരളത്തിന് പുറത്ത് നമ്മൾ പേരിനാൽ അറിയപ്പെടുന്ന അപൂർവം കുറേ സമ്പന്നരായ നടീനടന്മാരെ ഒഴിച്ചാൽ മുസ്ലിം അവസ്ഥ വലിയ ദയനീയമാണ്. അതുകൊണ്ട് അവർ പരിഗണിക്കപ്പെടണം എന്നതിനകത്ത് എനിക്ക് യാതൊരു തർക്കമില്ല. അവർ ചേർത്ത് പിടിക്കേണ്ട ഒരു സമൂഹമാണ് ഒരു ജനത എന്ന നിലയിൽ. അതുപോലെ ബ്രാഹ്മിൺസും അങ്ങനെയൊക്കെ തന്നെയാണ്, ഇല്ലായ്മയിലൂടെ കഴിയുന്ന ഒരു സമൂഹമാണ്. അപ്പം ഇത് പറഞ്ഞത് ഈ ഒരു ഘട്ടത്തിൽ ഇവർ മറ്റ് പ്രാഥമിക വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ കഴിയുന്നത് ഒരു പ്രയാസമാണ് എന്നതുകൊണ്ട് ഈ മദ്രസകളിലൂടെയെങ്കിലും അക്കാര്യമെങ്കിലും പഠിക്കട്ടെ എന്നൊരു നിലയിൽ പൊതുസമൂഹം അതിനെ കണ്ടു. അക്കാര്യമെങ്കിലും പഠിച്ചാൽ ഈ ഒരു അക്കാദമിക് സ്വഭാവം അവരുടെ ജീവിതത്തിൽ നിലനിൽക്കും, ഒരു ചിട്ടയും ഡിസിപ്ലിനും ഒക്കെ അവർക്കുണ്ടാകും. ഇത് പരിഗണിക്കുകയും പിന്നീട് ഈ കേരളത്തിലും കേരളം പോലെ സ്ഥലങ്ങളിൽ ഇവർക്ക് മന്ത്രിമാരെ കിട്ടി, പിന്നെ രാഷ്ട്രപതി ഇവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ആളുകളുണ്ടായി, മുസ്ലിങ്ങളായ രാഷ്ട്രപതിമാർ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഒക്കെ അവർ വന്നു. ഒരു കാര്യം ഓർക്കേണ്ടത്, മറ്റേതൊരു സമൂഹത്തെക്കാൾ അധികം ഈ വർഗസ്നേഹം നന്നായിട്ടുള്ള ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. അവരെ ആ സമുദായത്തിൻ്റെ കാര്യം കഴിഞ്ഞ് ഒരു പൊതുവിഷയത്തിൽ സംസാരിക്കുള്ളൂ. അങ്ങനെ വന്ന ഘട്ടത്തിലാണ് ഈ അറബി അധ്യാപക തസ്തികകൾ സ്കൂളിൽ ഉണ്ടാക്കുന്നത്. പിന്നീട് ഉറുദു അധ്യാപകർ, ഞാൻ ഉറുദു പഠിച്ച ആളാണ്, എൻ്റെ സ്കൂളിൽ ഉറുദു മാഷുണ്ട്, നല്ല ഒരു അധ്യാപകനും ആയിരുന്നു, സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഉറുദു അറബി ഇങ്ങനെയുള്ള മുസ്ലിം സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ഭാഷകൾ കലാലയങ്ങളിൽ ഉണ്ടാകാൻ ഉള്ള സംവിധാനങ്ങൾ ചെയ്തു. പിന്നീട് കടന്നത് ഈ മദ്രസകൾ അറിവിൻ്റെ കേന്ദ്രങ്ങളാക്കി വലിയ സംഭവങ്ങളാക്കി ഇവരുടെ പ്രസംഗങ്ങളിലൂടെ പുറത്തു വന്നു, അതിനെയും പ്രോത്സാഹിപ്പിച്ചു. പിന്നെ മദ്രസയിൽ പഠിച്ചിട്ട് വന്നാൽ നമ്മുടെ കുറേ കഴിഞ്ഞ് അവർക്ക് നേരെ നമ്മളുടെ റെഗുലറായ വിദ്യാഭ്യാസം ആ വിധത്തിൽ തുടരാം എന്നൊക്കെയുള്ള ഒരു സ്ഥിതി വന്നു. അസ്കർ അലി അത് കുറേ പറയുന്നുണ്ട്. അപ്പോൾ SLC ഒന്നും ഇല്ലാതെ, പ്ലസ് ടു ഇല്ലാതെ ഈ എയ്ജിനെ ആസ്പദമാക്കിക്കൊണ്ട് ഓപ്പൺ ഡിഗ്രി, അതിന് വാലിഡിറ്റി ഇല്ല. ഈ രണ്ടു തരം കണ്ടിന്യൂങ് എഡ്യൂക്കേഷൻ ഉണ്ട്. നിങ്ങൾ എന്താ പറയുക, 10+2+3 പാർട്ടിയാണ് പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഡിഗ്രിക്ക് ഒരു വാല്യൂ ഇല്ല.
ഇനി ടെൻ പ്ലസ് ടെൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച 10 ക്ലാസ്, ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ പാറ്റേണിൽ വന്നെങ്കിൽ അത് ഓപ്പൺ ഡിഗ്രികളും ഓപ്പൺ ഡിഗ്രി മേടിച്ച് ഡിസ്റ്റൻസ് ഡിഗ്രികളും വാലിഡ് ആണ്. എന്നാൽ ഏജിനെ ആധാരമാക്കിയിട്ട് കൊടുക്കുന്ന ഡിഗ്രികൾ അത് അതിന് വാലിഡിറ്റി ഇല്ല, ഒരിടത്തും പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് മദ്രസകളിൽ ഇങ്ങനെ നിലവാരം കുറയുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റം കൊണ്ടുവന്നു. പിന്നീട് കാണാൻ കഴിയുന്നത് ഈ ഉസ്മാനിയ പോലെ അലിഗർ പോലെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികൾ ഉദാരമായി ചില മുസ്ലിം കോഴ്സുകൾ തുടങ്ങി, അതിൻ്റെ ചുവടുപിടിച്ച് കാലിക്കറ്റ് സർവകലാശാലയും കോഴ്സുകൾ തുടങ്ങി. ഇസ്ലാമിക വിഷയങ്ങളിൽ ബിരുദം എടുത്താൽ മതി, ആ ബിരുദം കൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ പറ്റും. അങ്ങനെ ബി എ ഇസ്ലാമിക് ഹിസ്റ്ററിയും അഫ്സൽ ഉലമ പോലെയുള്ള കോഴ്സുകളും ഒക്കെ കൊണ്ടുവന്നു. ഇങ്ങനെ വിദ്യാഭ്യാസത്തെ നന്നായി മതവൽക്കരിക്കുമ്പോൾ ഇതിനെതിരെ പറയാൻ ആരും തയ്യാറില്ല. കാരണം അന്നൊന്നും ഇത്ര ഒരു പ്രശ്നമില്ല, അതെന്തോ വലിയ തിയോളജി ഭയങ്കര ഫിലോസഫി പോലൊക്കെ ആളുകൾ വ്യാഖ്യാനിച്ചിരുന്നു. എന്നാൽ പിന്നെയാണ് ഇതിലെ അപകടം സമൂഹം മനസ്സിലാക്കിയത്. എന്നാൽ അതേ മദ്രസയിൽ പഠിപ്പിക്കാൻ ഖുർആനും ഹദീസുകളും മുമ്പേ ഇവിടെ ആരോ പറഞ്ഞ പോലെ കർമ്മശാസ്ത്രവും അനുബന്ധ സംഭവങ്ങളൊക്കെയാണല്ലോ. ഇതെന്താണ് ഈ ഉള്ളടക്കം? അത് മോണിറ്റർ ചെയ്യാൻ സർക്കാരിനൊരു സംവിധാനം ഇല്ല. അത് ആ മതം തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നു എന്നൊക്കെ പറയാൻ പഠിക്കേണ്ടി വരികയാണ്. അശാസ്ത്രീയത പഠിക്കുന്നു ഒന്ന്. ഇനി അശാസ്ത്രീയത കുറെ കഴിഞ്ഞ് തിരുത്താം. തിരുത്തുന്നുണ്ടവർ. മുതുകല്ലിൽ നിന്ന് ബീജം പുറപ്പെടും, ചന്ദ്രൻ പിളരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നും ഈ പൊട്ടത്തരങ്ങളെ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയാണ്. അല്ലെ, പിന്നെ പുതിയൊരു തലമുറ വന്നിട്ട് അതിനൊരു സയന്റിഫിക്കൽ വ്യാഖ്യാനം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അത് ഉദ്ദേശിച്ചതല്ല, കോണ്ടസ്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇതുപോലെ മദ്രസകൾ കേന്ദ്രീകരിച്ച് അശാസ്ത്രീയത പഠിക്കുന്നതോടൊപ്പം തന്നെ അന്യമത വിദ്വേഷമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മളതിൻ്റെ തെളിവ് കണ്ടാണ് അക്ബറുടെ പീസ് ഫൗണ്ടേഷനോ ആ സ്കൂളിൽ കുട്ടിയെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടാണ് ഒരു കുട്ടിയോട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഈ മതപരിവർത്തന വഴികളെക്കുറിച്ചാണോ എന്നാണ് പഠിക്കേണ്ടത്. അന്യമതത്തിൽപ്പെട്ടവനെ വെറുക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണോ ചിന്തിക്കേണ്ടത്? അപ്പോൾ അത് അത്തരം മതവിരുദ്ധത, മതവെറുപ്പ്, അന്യമത വെറുപ്പ്, അന്യമത അസഹിഷ്ണുത, അത് കൃത്യം പറയും തൻ്റെ മതം എന്തോ ഏറ്റവും ഭയങ്കര മതമാണെന്നും അങ്ങനെയുള്ള ഈ ഹിറ്റ്ലർ പറഞ്ഞു കൊടുത്തുള്ളൊരു ഫാസിസ്റ്റ് ബോധം കുട്ടികളിൽ ഇഞ്ചെക്ട് ചെയ്യും. പതുക്കെ ഇവിടെ മുതൽ ഈ കുട്ടി ചീഞ്ഞഴുകിയ വസ്തുക്കൾ സുഗന്ധമുള്ളതാണെന്ന് പഠിക്കാൻ പഠിക്കും. ഏറ്റവും ക്രിമിനലായ പ്രവൃത്തികൾ പരിശുദ്ധമായ കർമ്മമായിട്ട് അവൻ ധരിക്കുന്നു. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ പൊതുസമൂഹത്തിന് സ്വീകരിക്കാൻ പാകത്തിനുള്ള ക്വാളിറ്റികളൊന്നുമില്ല. എന്ത് ക്വാളിറ്റി? അതില്ലെന്നുള്ള കാര്യം ഇന്ന് ഏതാണ്ട് സംശയരഹിതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ക്ലബ് ഹൗസുകൾ വന്നതോടെ അത് എല്ലാവർക്കും മറ്റാരേക്കാളും മുസ്ലിങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹത്തെ പറ്റിയ ഒരു ക്വാളിറ്റി സമൂഹ മധ്യത്തിന് സ്വീകരിക്കാൻ പറ്റിയ അനുകരണീയ മാതൃകകളൊന്നുമില്ല എന്ന് മുസ്ലിം സമൂഹത്തിന് മനസ്സിലായി. കാരണം അവർ ഇതേ സമയത്ത് ആ ക്വാളിറ്റികൾ ഇങ്ങനെയൊക്കെ നമ്മളെപ്പോഴുള്ള ആളുകൾ പറയുന്നു. അതുകൊണ്ട് മാറിയൊരു റൂമിട്ടിട്ട് തിരുനബിയുടെ ഗുണങ്ങൾ സംശയമുള്ളവർ കയറി വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ നമുക്കവിടെ പോയി കേൾക്കാമായിരുന്നു. സംശയം പോലും ചോദിക്കുന്നില്ല, അങ്ങ് പ്രസംഗിച്ചാൽ മതി, ഞങ്ങൾ കേൾക്കാമായിരുന്നു. കാരണം ഈ ഡൗട്ട് ചോദിച്ചാൽ ഇത്തരം ഗ്രൂപ്പുകളിൽ ഇപ്പം നിലനിൽക്കാനൊക്കത്തില്ല, ഇടത് താഴേക്ക് ഇടും. അപ്പം അതുകൊണ്ട് അവരങ്ങ് പ്രസംഗിച്ചാൽ മതി ഇന്ന ഇന്ന കാര്യങ്ങൾ. എന്നാൽ ഈ മുഹമ്മദ് നബി കൊച്ചു കുട്ടികളോടും അതിനിപ്പോൾ ഇതേ പ്രായമുള്ള കുട്ടികളോടും ഇൻഫൻറ്റ് ആ ഇൻഫൻറ്റ്ഹുഡിൽ നിന്ന് മുകളിലേക്ക് പോരുന്ന ഘട്ടത്തിൽ ചൈൽഡ്ഹുഡ് ഈ കാലങ്ങളിലൊക്കെയുള്ള അത് കഴിഞ്ഞ് കൗമാരപ്രായമുള്ള കുട്ടികളോട് ഈ അഫ്സയൊക്കെ 17 വയസ്സ് 16 വയസ്സൊക്കെ ഉള്ളൂ വിവാഹം കഴിക്കും അഫ്സ. അപ്പോൾ അതും നമ്മൾ ചിലപ്പോൾ ഈ ആയിഷയുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാറുണ്ട്. അഫ്സയുടെ വിവാഹപ്രായം നോക്കണം. അത് കഴിഞ്ഞ് അടിമത്തത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്? അതുപോലെ തന്നെ കോങ്കുവൈൻ സിസ്റ്റം. കോങ്കുവൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വെപ്പാട്ടി മാറുണ്ടായിരിക്കുക, അടിമ സ്ത്രീ, അതായത് ഔറത്ത് ആരെയും കാണിക്കരുത്, ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നത ആരെയും കാണിക്കരുത്. നല്ല നിയമം, നമ്മുടെ ഒരാളുടെ നഗ്നത തൻ്റെ ഭാര്യയോ ഭർത്താവോ ഒഴിച്ചാരും കാണാതിരിക്കുക, അത് ഒരു വസ്തുതയാണ്. കൊച്ചുകുട്ടി അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വാത്സല്യത്ത് കൊടുക്കാറുണ്ട് ബാക്കി ഒഴിച്ചാൽ. അപ്പോൾ രോഗിയോ അങ്ങനെയൊക്കെ ഒരു സന്ദർഭത്തിലല്ലാതെ നഗ്നത പ്രദർശിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഈ അത് നല്ല ഒരു നിയമം ഇസ്ലാമിലുണ്ട്. എന്നാൽ ഇതൊരു അടിമ സ്ത്രീയുടെ മുമ്പിൽ യജമാനന് നഗ്നനാകാൻ ഒരു വിഷയം ഇല്ലെന്നുള്ളതാണ്. അങ്ങനെ നോക്കണം. ഇപ്പോൾ അടിമ സ്ത്രീ ഏത് സമയത്തും ഈ യജമാനൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കണം, യജമാനൻ്റെ മകൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കണം, ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല. അപ്പോൾ കുട്ടികളായിരിക്കുന്ന പ്രായത്തിലൊക്കെ ഉള്ള ലൈംഗിക ചോദനകളെ പരിഹരിക്കാനുള്ള വഴിയായിട്ട് വീട്ടിൽ അടിമ സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് ഇത്തരത്തിൽ സെക്ഷൽ ഇൻ്റർ കോസ് ആകാം, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെയാണ് ഈ അറബി രാജ്യങ്ങളിലൊക്കെ ധാരാളം ജോലിക്കാരായ ആളുകൾ അവരുടെ സമൂഹത്തിലൊക്കെ ആ വിധത്തിൽ അവരുടെ വീടുകളിൽ എടുക്കുന്നത്, അവരോട് മോശമായി പെരുമാറാതെ. ഇന്നിപ്പോൾ ദുബായിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളകത്ത് ഓത് വേറൊരു കാര്യം. കാരണം
ഒരു പരിഷ്കൃത ബോധം ആ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. അറബി കാണിച്ചാലും അവനകത്ത് പോകും, അല്ലെങ്കിൽ ഇന്റർനാഷണലായ പ്രഷറൊക്കെ എൻ്റെ മീതെ വരും, നിലനിൽക്കാൻ പറ്റാത്ത പ്രശ്നം വരും. അതുകൊണ്ട് അവിടെ അതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല കാര്യം. അപ്പം ഇതൊന്നും പ്രശ്നമില്ല. ഈ തെറ്റുകളെല്ലാം ഈ കുട്ടി ശരിയും ധരിക്കുകയാണ്. രണ്ട്, ഈ വയലൻസ്, വയലൻസ് എന്ന് പറഞ്ഞാൽ നബിക്ക് വേണ്ടി കൊല്ലുന്നത്, മതത്തിന് വേണ്ടി കൊല്ലുന്നത്, ചാകുന്നത് പുണ്യമാണെന്ന് പഠിക്കുക. ഇവിടെയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത. ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒന്നത് നിർബന്ധമല്ല. ഒരു കുട്ടി നിർബന്ധമായിട്ട് പഠിക്കണമെന്നൊന്നും ഒന്നുമില്ല. ഒരു ആത്മീയ കാര്യവും നിർബന്ധമല്ല. അവനെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ക്രിസ്തീയ രാജ്യങ്ങൾ പുലർത്തിപ്പോരുന്ന ഒരു കാര്യം. അപ്പോൾ പക്ഷേ ആ മൂല്യങ്ങൾ അത് പഠിച്ചില്ലെങ്കിൽ കൂടി ഒരു ഹെറിഡിറ്ററി, അത് കറക്റ്റ് അതുപോലെ ഒരു ഹെറിറ്റേജ് എന്നൊക്കെ പറയുന്ന ഒരു പൈതൃകം അത് അത് സംബന്ധിച്ച് കുട്ടിക്കൊണ്ട്. അതിൻ്റെ കാരണം ഏതു തരത്തിലെ കൊലയും തെറ്റാണ്, ഏതു തരത്തിലെ പീഡയും തെറ്റാണ്, ഇങ്ങനെ ഒരു മനസ്സ്. അപ്പോൾ ഒരു മദ്രസ അധ്യാപകൻ ഇപ്പോൾ ഒരു കുട്ടിയെ പീഡിപ്പിക്കുക, അപ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടി കൊച്ചു കുഞ്ഞാണ്, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ഒരു കുട്ടി, ഇയാൾക്കൊരു കുറ്റബോധം വരാത്തത് ഈ കുട്ടിയെ ഒരു ലൈംഗികോപകരണം മാത്രമായി തോന്നുന്നത്, ആ ഒരു ചിന്തയുടെ ആധാരം തനിക്ക് മുമ്പിൽ ഒരു റോൾ മോഡൽ ഉണ്ട്, ഒരു മാതൃകാ പുരുഷനുണ്ട്. അപ്പോൾ കാരണം ഞാൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ സ്ഥിരമായിട്ട്, അതായത് മുട്ടിലിഴയുന്ന കുഞ്ഞ്, ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരു അപ്പച്ചന്, അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദറാകാൻ പ്രായമുള്ള മനുഷ്യന്, അയാൾക്കുണ്ടായ വികാരം എന്താണ്? ഇവളെ പ്രായമാകുമ്പോൾ ഞാൻ കെട്ടും. ആരുടെ പ്രായം? അവളുടെ പ്രായമാകുമ്പോൾ. അവളുടെ പ്രായമാകുമ്പോൾ തനിക്ക് എത്ര വയസ്സുണ്ടെന്ന് താൻ ചിന്തിക്കുന്നില്ല, അദ്ദേഹത്തിനുള്ള പ്രായം എത്ര ആകുമെന്ന് ചിന്തിക്കുന്നില്ല. അത് ആ പ്രായം സ്റ്റേബിളായിട്ട് നിൽക്കുകയല്ലോ, അയാൾ കുറേ കൂടെ കാരണവരാകുകയാണ്. അപ്പം ഈ കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കും, കൃത്യം ഹദീസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലൊരു പെൺകുട്ടിയോട് ആദ്യം കണ്ടു പറയുക അതിൻ്റെ ശരീരം എനിക്ക് ദാനം ചെയ്യുക. അപ്പോൾ ഒരു സ്ത്രീയെ കണ്ടാൽ ഇത്തരം തോന്നലുകൾ വരുന്നത് പുരുഷന് വരാൻ തിരിച്ചു പറ്റുകയില്ല. അത് അങ്ങനെയും കൂടെ ഉണ്ട്. സ്ത്രീക്ക് ഇങ്ങനെ ഒരു തോന്നലുമില്ല, ഒരു ലൈംഗിക സ്വാതന്ത്ര്യം ഇല്ല, പുരുഷനൊരു തരം അരാജകത്വം, അത് അവിടെ കൃത്യമുണ്ട്. അപ്പം ഈ ഇദ്ദേഹത്തെ എന്തിനാണ് കുറ്റം പറയുന്നത്? അദ്ദേഹത്തെ കുറ്റം പറയാൻ യാതൊരു വകുപ്പില്ല. ഇനി പ്രമുഖനായൊരു മുൻ മന്ത്രി ഒരു കൊച്ചു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മുടെ എല്ലാം ഇതിൽ മാധ്യമങ്ങളുണ്ട്. കാറിലിട്ട് പീഡിപ്പിച്ചു. അപ്പം ഞാൻ ആ ഇടയ്ക്ക് തന്നെ ഇത് പറഞ്ഞു, ഇതിലെന്താ തെറ്റ്? കാരണം ഇതിലും പ്രായം കുറഞ്ഞ ഒരാളിനെ പീഡിപ്പിച്ചു എന്നല്ല, അവർ കൺസെൻറ്റഡ് സെക്സ് ആയിരുന്നു. പിന്നെ പീഡ ഒക്കെ ആക്കി ആ പെൺകുട്ടി മാറ്റിയതാണെന്ന് പിന്നെ കേൾക്കുന്നു. എന്തെങ്കിലും നമുക്കറിയില്ല, ഇതുവരെ അതിനകത്ത് കേസും ഒക്കെ തന്നെ അവസാനിപ്പിച്ച രീതിയിലാണ്. ഏതായാലും അത് മുഹമ്മദ് ഇതേ ചെയ്തുള്ളൂ, ഷൗത്ത് എന്ന തോട്ടത്തിൽ ഇതേ കാര്യം ചെയ്തുള്ളൂ. അവരുടെ തോളി കൈവച്ചുകൊണ്ട് നിന്നെ എനിക്ക് സമർപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഇവർക്കിടയിൽ അതൊരു പ്രശ്നമായി വരത്തക്ക കാരണമില്ല എന്നുള്ളതാണ് പഠിക്കേണ്ടത്. പക്ഷെ ഇന്നിപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ മിനിയാന്ന് കണ്ടു, ഒരു ബാപ്പ ഒരു കൊച്ചിനെ പീഡിപ്പിച്ചു, ആ കുട്ടി അമ്മ കൂടി എതിരായി. നോക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സ്ത്രീ പരിച്ഛേദന, ആ സ്ത്രീ പരിച്ഛേദനയുടെ ലക്ഷ്യം തന്നെ എന്തിനാണ്? സ്ത്രീയെ പരിച്ഛേദന ചെയ്ത് അവർ ഗിറ്റോസിസ് കണ്ടിച്ച് കളയുന്ന എന്തിനാണ്? യാതൊരു തരത്തിലും അവൾക്ക് ലൈംഗിക അഭിനിവേശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് പുരുഷന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം, അവൾ ആരോ ഇവിടെ പറഞ്ഞൊരു ഉപകരണം മാത്രമാണ്, ഇതെല്ലാം പഠിക്കുന്നു. അപ്പൊ അടക്ക ഒതുക്കമുള്ള മൂടിക്കെട്ടിയ ഒരവസ്ഥയിലേക്ക് സ്ത്രീയും എല്ലാത്തരം അഴിഞ്ഞാട്ടത്തിനും വിധേയനായി പുരുഷരെയും സൃഷ്ടിക്കപ്പെടുന്ന അരാജകത്വത്തിന്റെ ഫാക്ടറികളാണ് മദ്രസകൾ. അതിന്റെ ബിഗിനിങ് അവിടുന്നാണ്, അതിന്റെ ന്യൂക്ലിയസ് ആണ്, പ്രഭവ കേന്ദ്രം അവിടുന്നാണ്. അപ്പൊ ആ അതുകൊണ്ടാണ് ആളുകൾ സ്വാഭാവികമായിട്ട് ഈ സഹോദരങ്ങളെ മദ്രസ പോട്ടർ എന്ന് വിളിക്കുന്നുണ്ട്. ആ അറിവെല്ലാം അവിടുന്നുള്ളതാണ്, ആ ചിന്തയെല്ലാം അവിടുന്നുള്ളതാണ്. കാരണം ഇവർ വന്ന് വൃത്തികെട്ട കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും, ഇതെല്ലാം പരിശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇരട്ടത്താപ്പുള്ളത് നമ്മൾ ഇത് ആരോപണമായി അന്വേഷിച്ചാൽ തെറി പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു നല്ല ബോധമുണ്ട്, തെറി തന്നെയാണത്. കാരണം ഒരു കൊച്ചുകുട്ടിയോട് ലൈംഗിക അഭിനിവേശം തോന്നിയ കാര്യം കേട്ടാൽ തെറി തന്നെയാണ് അത്. ഇനിയിപ്പം ഇന്നത്തെ ഒരു രാജ്യത്തിലേക്ക്, ഇന്നത്തെ ഒരു സമൂഹത്തിലേക്ക് ഈ മുഹമ്മദിനെ, ബുദ്ധനെ, മഹാത്മജിയെ, അംബേദ്കറെ, അതുപോലെ പ്രമുഖരായ നമ്മുടെ മഹാരഥന്മാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തുക, ഇവരിൽ ആരൊക്കെ ക്രിമിനൽ കേസിൽ പ്രതിയാവുന്നൊക്കെ ഓരോ തരം ക്രിമിനൽ കേസ് എടുക്കുക, ഗാന്ധിജി പ്രതിയാകുമോ? ഗാന്ധിജി അകത്ത് പോയതെല്ലാം നിയമലംഘനമൊക്കെ നടത്തിയിട്ടുണ്ട്, അതെല്ലാം ഒരു ഒരു ആശയത്തിന് വേണ്ടിയാണ്. ശ്രീനാരായണ ഗുരു പ്രതിയാകുമോ ഏതെങ്കിലും ഒരു കേസിൽ? നിയമലംഘനം പോലെയുള്ള ദാർഷ്ട്യ അധികാര ദാർഷ്ട്യത്തിനൊക്കെതിരെ അദ്ദേഹം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. സോക്രട്ടീസ് പ്രതിയാകുമോ ഏതെങ്കിലും കേസിൽ? ഒന്നിലും ഉണ്ടാവില്ല. അപ്പൊ ഇന്നും ഈ കാലഘട്ടത്തിലും ഒരു കാലഘട്ടത്തിലും മനുഷ്യൻ ചെയ്യാൻ അറയ്ക്കുന്ന പ്രവൃത്തികൾ മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. അതിനെ ന്യായീകരിക്കാനാണ് ഈ ദീർഘവർഷങ്ങൾ ഇവരിൽ നിന്ന് പഠിക്കുന്നത്. എന്നിട്ടുമല്ലോ ആയോ? ആയില്ലെന്നുള്ള തെളിവാണ്. നമ്മൾ ഈ ക്ലബ് ഹൗസ് ഇട്ട് നിരന്തരം ചോദിക്കുക, പറയൂ എന്താണ് ഈ ക്വാളിറ്റി, ഈ നബി തിരുമേനി എന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ, എന്താ അദ്ദേഹത്തിന്റെ ആ യോഗ്യത? എന്താ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വരികയല്ലേ? ഞങ്ങളും അത് വിശ്വസിക്കണം, അല്ലെ നബി നിന്ന തലമണ്ടയെ കൊണ്ട് അടിക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് ഒറ്റയടിക്ക് തീർക്കുക, ഒറ്റത്തവണേ ഞങ്ങൾ ചോദിക്കുള്ളൂ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞ ചകല കാര്യങ്ങളെക്കുറിച്ചും ക്ഷമാപണം നടത്തി, ഞങ്ങൾക്കും ആ വലിയ മനുഷ്യനെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞതാ, വളരെ ശാന്തമായി പറഞ്ഞതാ, ഇന്ന ഇന്നതൊക്കെയാണ്. അങ്ങനെയൊന്നും നിങ്ങളുടെ ഇല്ല, പറയാൻ നിങ്ങൾക്കൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊരാൾ പറയാൻ തയ്യാറാണെങ്കിൽ ഇവിടെ ഞങ്ങളെല്ലാം മിണ്ടാതിരിക്കാം.
എല്ലാവരും അത് കേട്ടിരിക്കാം. നിങ്ങളൊരു അരമണിക്കൂർ എടുത്ത് പറഞ്ഞോളൂ, ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ എണ്ണമിട്ട് പറ, നിങ്ങൾക്ക് കേൾക്കാമല്ലോ. വാദില്ല. അപ്പൊ ഇത് മദ്രസകൾ ഇതിന്റെ കേന്ദ്രമാകുന്നു, പതുക്കെ ഭീകരവാദത്തിലേക്ക് പ്രവേശിക്കുന്നു. കാരണം അതിന്റെ കാരണം ഈ ഭീകരവാദം അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രധാന വിഷയം ഈ ശരിയത്ത്, ഇസ്ലാമിക് ശരിയത്തൊക്കെ ഒരു നാട്ടിൽ കൊണ്ടുവരണം എന്നൊക്കെ ഒരു ചിന്ത, മോറൽ പോലീസിങ്ങിന്റെ ഒക്കെ ഒരു കാരണം എന്താ വെച്ചാല് ഇത് ഈ നിത്യത അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മനോഹര സ്വർഗം, ആ സ്വർഗം മീന്റെ കരൾ വറുത്തു വെച്ചിരിക്കുന്ന 72 ഹൂറിമാരെ ലഭിക്കുന്ന, അതിൽ അവരുമായി വസിക്കുന്ന ഒരു മുറിക്ക് 120 വയൽ നീളമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനൊക്കെയുള്ള വലിയ, അപ്പോൾ ആരോ അതിൻ്റെ കമൻറ്റ് ഇട്ടു, ഈ സ്ത്രീകളെല്ലാം അവരെ നമ്മൾ അന്ന് സന്ധിക്കാനായിട്ട് ചെല്ലുമ്പോൾ കേരയിൽ വേണമായിരിക്കും അതിനകത്തൂടെ, കാരണം 120 മൈലാണ് ഒരു മുറിയുടെ വലിപ്പം. അപ്പോൾ അതുവഴി നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നു എന്നൊക്കെയുള്ള ഒത്തിരി കഥകളുണ്ട്. ഈ കഥകളെല്ലാം പാവം കുട്ടികൾ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ കാരണം, അല്ലെ, മുതിർന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ, 25-26 വയസ്സുള്ള ചെറുപ്പക്കാരൻ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ കാരണം ശാസ്ത്രീയമായ ഒരു പഠനം ആ തലക്കകത്ത് കിടപ്പില്ല. ആ തലക്കകത്ത് മുഴുവൻ ചന്ദ്രൻ പൊട്ടിത്തെറിച്ച കഥകളും ഇതെല്ലാം ശരിയാണ് എന്നൊരു ബോധ്യത്തിൽ പഠിച്ചു വച്ചിരിക്കുന്നു. മനസ്സ് മുഴുവൻ, രക്തം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് അരാജകത്വവും അധർമ്മവും പാപഭംഗിലമായ ജീവിത മ്ലേച്ഛാവസ്ഥയുമാണ്. ഇതുകൊണ്ട് അവൻ സ്വയം പൊട്ടിത്തെറിക്കുന്നു. കാരണം താല്പര്യം ഈ സ്വർഗത്തിൽ കിട്ടുന്ന സെക്ച്വൽ ഇൻട്രസ്റ്റ് ആണ്, ആ താല്പര്യമാണ്. അപ്പൊ ഇത് ഇനിയെങ്കിലും തിരുത്തി പോകണമെന്നുണ്ടെങ്കിൽ സർക്കാരുകൾ നൽകുന്ന ഈ പ്രോത്സാഹനം പിൻവലിക്കണം. അതായത് ഇപ്പോ ഇവർ നേരെ നിഷേധിച്ച് പറയാറുണ്ട്, അങ്ങനെ സർക്കാർ മദ്രസയ്ക്കൊന്നും ചെയ്യുന്നില്ല, തെറ്റാണത്. സർക്കാർ മദ്രസ അധ്യാപകർക്ക് ചെയ്യുന്ന പ്രയോജനങ്ങളെ പറ്റി നിങ്ങൾ നെറ്റി തിരക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും എന്തൊക്കെ ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. അവരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ട ധനസഹായം, പലിശരഹിത വായ്പകൾ, വീട് വെക്കാൻ വേണ്ട പണം, സർവോപരി ഒരു ക്ഷേമനിധി ബോർഡ്. ഈ ക്ഷേമനിധി ബോർഡ് ഗവൺമെന്റിന്റെ ആണല്ലോ, അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവിടെ ആ ക്ഷേമനിധി ബോർഡിന് ഓഫീസും സൗകര്യങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇതാരുടേതാണ്? അത് ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റ് എന്തിനാണാവോ ഈ മതപഠനത്തിന് ഇത്തരത്തിലുള്ള സഹായങ്ങൾ വഴിവിട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതേ കാര്യം പൂജാരിമാർക്ക് ചെയ്യുന്നുണ്ടോ? അതേ കാര്യം നേരെ എന്താ പറഞ്ഞ അച്ഛന്മാർക്കും പാസ്റ്റർമാർക്കും ചെയ്യുന്നുണ്ടോ? ഇനി പാസ്റ്റർമാരോ അച്ഛന്മാരോ ചെയ്യുന്ന തെറ്റുകളെ പറ്റി പറയാം. അങ്ങനെയുള്ള അധർമ്മ പ്രവൃത്തികൾ ഞങ്ങൾക്കിടയിൽ ഒരു അച്ഛനോ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ചെയ്താൽ അങ്ങനെ വിധി വരും വരെ, വിധി ഒരു പ്രധാന ഘടകമാണ്. വിധിയുടെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ആരോപണത്തെക്കാൾ ഉപരി വിധി വരണം. ആ വിധിയെ ആസ്പദമാക്കിയേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു കേസിന്റെ ഗ്രൗണ്ടാണ് ഈ അഡൾട്രി അല്ലെങ്കിൽ ക്രൂവൽറ്റി. ഇത് രണ്ടുമാണ് ഒരു പുരുഷനെതിരെ ആരോപിക്കാവുന്ന, ഒരു സ്ത്രീക്ക് ബലം വരുന്ന കേസുകൾ. അത് ബേഡൻ ഓഫ് പ്രൂവ് എന്ന് പറഞ്ഞാൽ ഈ പ്രതിക്കാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഒരു ഇത് വരുന്നത്. ഇത് സ്ട്രോങ് ആണ്. ഇത് പിന്നെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യമോ അദ്ദേഹത്തിന്റെ കാരുണ്യമോ ഒക്കെ കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് ഊരി വരാം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് നന്നായിട്ട് അത് അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് അമ്പ പറഞ്ഞാൽ മദ്രസയിലാണെങ്കിലും മദ്രസാധ്യാപകനാണെങ്കിലും ആരെയും കുരുക്കാൻ പെട്ടെന്ന് പറ്റിയ ഒരു കേസാണ്. പെട്ടെന്ന് അത് വാർത്തയാകുന്നു, പ്രശ്നങ്ങളാകുന്നു. എന്നാൽ കോർട്ട് അത് അതിലൊരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാണ്, ഇങ്ങനെ ഇയാൾ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ പിന്നെന്താ അതിനകത്ത് പിന്നെ എൻ്റെ പുറകെ പോവോ? റോബിൻ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാൾ അകത്ത് കിടപ്പില്ലേ? അങ്ങനെ അദ്ദേഹം അകത്ത് കിടപ്പുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേര് അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പാസ്റ്റർമാർ ഇതുപോലെ തെറ്റിയിട്ട് അകത്ത് കിടപ്പില്ലേ? അങ്ങനെയൊക്കെ ഇല്ലേ? കൊല ചെയ്ത പാസ്റ്റർമാരുടെ ചരിത്രമുണ്ട്, അവരകത്ത് കിടപ്പില്ലേ? അകത്ത് കിടപ്പുണ്ട്. അപ്പൊ ആരണ്ട് സമരം ചെയ്തോ? ആരണ്ട് തെരുവ് മുഴുവൻ സമീപിച്ചുകൊണ്ട് കോടതിയുടെ മുമ്പിൽ കൂടെ മജിസ്ട്രേറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോയോ? ഇതൊന്നുമില്ല. അപ്പൊ അവിടെ ഈ തെറ്റിനോടുള്ള സമീപനമാണ് പ്രധാന വിഷയം. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞ നിർത്തേക്കാം. നമ്മള് അത് നമ്മളെല്ലാം പഠിക്കേണ്ട ഒരു ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ക്രിമിനൽ ഇഷ്യൂസ് എടുത്താൽ അതിൽ ഒന്നാമത് വ്യഭിചാരം, അല്ലെങ്കിൽ വ്യഭിചാരം എന്നൊരു ഒരു സംഭവമേ ഇസ്ലാമിൽ എന്താ അതിൻ്റെ നിർവചനം എന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ വിഷയത്തിൽ വ്യഭിചാരം നീ നബി ചെയ്തതെന്തോ അതൊക്കെ വ്യഭിചാരമാണ്, മറ്റേ സ്ത്രീകളുള്ള ബന്ധത്തിൽ അയാൾ അദ്ദേഹം ചെയ്തതൊക്കെ തന്നെ വ്യഭിചാരമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അക്ബർ സാഹിബ് പറഞ്ഞ നബി ചെയ്തതെന്തോ അതാണ് ശരിയെന്നാണ്, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അദ്ദേഹം ചെയ്തത് ചെയ്ത കാര്യങ്ങളിൽ ഇത്തരത്തിലെ മ്ലേച്ഛതയുണ്ട് എന്ന് തന്നെയാണ് ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ വീക്ഷണം. അങ്ങനെയാണ്. അപ്പോൾ മറ്റേ ഇപ്പോൾ പത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തരം ക്രിമിനൽ കേസിൻ്റെയും ഒരു ചരിത്രം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോഴേ ഒരു നൌഷാദോ ഒരു നിസാറോ ഈ പേരുകൾ നിർബന്ധമായിട്ട് അതിൽ വരുന്നു. റഹീം, ഇത്തരം പേരുകൾ വരുന്നു. അത് ഇസ്ലാമിക സമൂഹം പഠിക്കേണ്ട ഇന്നല്ല, ഞാനിത് വർഷങ്ങളായി ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. എന്താണ് ഇതിൻ്റെ ഈ ക്രിമിനൽ മനോഭാവം? കള്ളനോട്ടടി വരികയാണ്, അല്ലെ, ഈ സ്വർണ്ണക്കടത്ത് വരികയാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ ഈ ജോ തോമസിൻ്റെ പേരിൽ അശ്ലീല വീഡിയോ ക്രിയേറ്റ് ചെയ്തു. അതാരാ പാലാരിവട്ടത്തെ ഒരു ഹോട്ടൽ ഉടമയാണ്, അയാളെ ഏൽപ്പിച്ചതാരാ മലപ്പുറംകാരൻ തൻ്റെ അതേ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഗുണ്ടാക്രമണമാണെങ്കിലും ഈ കുഴൽപ്പണം വെളുപ്പ് ആണെങ്കിലും പണം വെളുപ്പിക്കലാണെങ്കിലും ഇരട്ടിപ്പിക്കലാണെങ്കിലും
ഇത്തരത്തിലുള്ള എല്ലാ ഇടപാടുകളിലും ഏറ്റവും അധികം പെട്ടുപോകുന്ന ഒരു സമൂഹം എന്തുകൊണ്ട് ഇസ്ലാമിൽ പെട്ടവരാകുന്നു എന്ന് ചോദിച്ചാൽ പാപം എന്നതിനെ പറ്റിയുള്ള ഒരു അധ്യയനം അവിടെ കിട്ടുന്നില്ല. ശരിയും തെറ്റും സംബന്ധിച്ചുള്ള അവിടുത്തെ പഠനത്തിൽ സാധാരണ സമൂഹം തെറ്റായി തോന്നുന്നതൊക്കെ ഇസ്ലാമിൽ ശരിയാണ്, സാധാരണ സമൂഹം അത് എത്തിക്കലി തെറ്റ് ശരിയും തോന്നുന്നതൊക്കെ ഇസ്ലാമിൽ തെറ്റുമാണ്. ഇതാണ് എൻ്റെ ഒരു അനുമാനം ഈ വിഷയത്തിൽ. ഓക്കെ, താങ്ക് യു.